കുറച്ച് ദിവസമായിരുന്നു ഒരുപാട് പ്രേക്ഷകർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി. അപ്പൊ ഇന്ന് നമ്മുടെ കൈരളി ഫിഷ് ഫാമിലെ മീനുകളെയാണ് ഷോ ചെയ്യുന്നത്. അതായത് ഇപ്പൊ നിലവിലുള്ളതെന്ന് പറയുമ്പോൾ വാളയുണ്ട്, അനബസ് ഉണ്ട്, സഹില് തന്നെ വിരിയിപ്പിച്ചിട്ടുള്ള റെഡ് തിലോപ്പ ഉണ്ട്. ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇറക്കിയിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ റെഡ് തിലോപ്പകളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്ക് നേരെ പോവാം ഇന്നത്തെ വീഡിയോ കാഴ്ചകളിലേക്ക്. ആ കാണുന്നത് കാർപ്പ് മത്സ്യങ്ങളാണ് കേട്ടോ. കാർപ്പിന്റെ പല വെറൈറ്റി മത്സ്യങ്ങൾ അതിനകത്തുണ്ട് അല്ലേ സഹിലേ? ഓക്കെ ഓക്കെ. പല ആൾക്കാരും ചോദിക്കും റെഡ് നമ്മുടെ ബ്രീഡ് വളരാവുന്നു. ശനിക്ക് മൂന്ന് വെട്ടി ഇപ്പൊ വീഡിയോ ചെയ്തു. മൂന്ന് വെട്ടി നമുക്ക് റെഡിനകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ വീഡിയോയിലും ചെയ്യുന്നതിനെക്കാട്ടിലും സൈസിലാണ് മീൻ എത്തിയിട്ടുള്ളത്. അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. റെഡ് നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഞാനാണ് ഈ പോണ്ടിലേക്ക് നിക്ഷേപിച്ചത്. അത്യാവശ്യം നല്ല നല്ല സൈസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല സൈസിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇത് എം എമ്മിന്റെ സഹിൽ പറയുന്നത് ഇത് എം എമ്മിന്റെ അല്ല, ഗ്രോവലിന്റെ അല്ല, സഹിലിന്റെ പ്രൊഡക്ഷൻ ആണ്. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ്പ് മത്സ്യങ്ങളാണ് കേട്ടോ. കാർപ്പ് ചെറിയ സൈസാണല്ലോ സൈലേ. ഇത് എന്ന് വന്നതാണ്? ഇത് ഒരാഴ്ചയായിട്ടുള്ള വന്നിട്ട് കേട്ടോ. ചെറിയ മത്സ്യങ്ങളാണ് കാർപ്പ് മത്സ്യങ്ങൾ. ഈ ഒരു പോണ്ടിൽ കിടക്കുന്ന എന്താണ് സൈലേ? അനാബസ് ആണ്. രണ്ടര ഇഞ്ച് വലിപ്പമുള്ള പക്ക വിയറ്റ്നാം ഗോയാനാബസ്. പക്ക വിയറ്റ്നാം ഗോയാനാബസ്, രണ്ടര ഇഞ്ച് സൈസുള്ള. ആ ഒരു ഹാപ്പോലയിൽ കിടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പനിയുടെ ഫിഷ് നമ്മുടെ അതായത് ഫാമിലേക്ക് വരുന്ന മീനുകളെ വളർത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ. ഗ്രോവലുണ്ട്, റോയലുണ്ട്, എം എം ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫിഷിനകത്തുണ്ട്. ഫിഷിനുണ്ട് അല്ലേ? ചിത്രയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഫാമിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഈ ഒരു പോണ്ടിൽ കിടക്കുന്ന പറയുമ്പോൾ ഈ ഒരു ഹാപ്പ കിടക്കുന്ന പറയുമ്പോൾ ആസാം വാളയാണ്. ഇതേ ആസാം വാള പെരുകി കിടക്കുന്നുണ്ട്. തീറ്റപ്രാന്തന്മാരാണ്, പെരുകി കിടക്കുന്നതിന്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരു മഗ് തീറ്റിയിട്ടാലും അവന്മാർ നന്നായിട്ട് അടിച്ചോളും. മൂന്നിഞ്ച് സൈസുള്ള ആസാം വാളയാണ് നിങ്ങൾ കാണുന്നത്. ആസാം വാള, ആസാം വാള, ആസാം വാള. നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറയുമ്പോഴേ ഈ ഒരു ഹാപ്പയുടെ അകത്ത് തീറ്റ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെഡ് തിലോപ്പികൾ വന്നിട്ട് ആ തീറ്റ ഹാപ്പയുടെ പുറത്തു നിന്ന് കൊത്തുന്നതിൻ്റെ കാഴ്ചയാണ്.